Hi friends, welcome back to London Dreams YouTube channel. Window or video ayittu ningal vannirikkana. Okay, bank account ne pattiittana. Bank account students engine edukkune adine pattiyokkana nammal innu samsaarikkune. Travel card ne pattiyum. Engineyana paisa naattil ninnu kondu varande. Adine pattiyokkana parayana. Appa adine munpu ningalku ivide kaanalle alle. Idippo sherikkum oru pagalinte prathidiyana. Ningalku kaanam veil sooryan ippozhum povittilla. പക്ഷേ ഇത് ആക്ച്വലി സമയം രാത്രി എട്ട് മണിയാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ ഇവിടെ ഡേ ലൈറ്റ് സേവിങ് ടൈമാണ്. അതായത് എന്താ സ്പ്രിംഗ് ഫോർവേഡ് എന്ന് പറയും. ഇവിടെ നമ്മൾ സാധാരണ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും യു കെയിൽ നിന്ന് ഇന്ത്യയിലോട്ടുള്ള ടൈം ഡിഫറൻസ് 5.5 മണിക്കൂറാണ്. അപ്പോൾ നമ്മുടെ ടൈമിനെ കാട്ടി 5.5 മണിക്കൂർ ഫോർവേഡ് ആയിരിക്കും ഇന്ത്യയിലെ ടൈം. പക്ഷേ ഇപ്പം അത് 4.5 മണിക്കൂറേ ഉള്ളൂ വ്യത്യാസം. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവരൊരു മാർച്ചിലെ ലാസ്റ്റ് ഞായറാഴ്ച രാത്രിയിൽ 12:59 ആകുമ്പോൾ രാത്രി 12:59 ശേഷം 1 o'clock വരെ നേരെ 2 o'clock ആവും. അത് ഇവിടുത്തെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് ഡേ ലൈറ്റ് സേവിങ്ങിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 4.5 മണിക്കൂർ ഡിഫറൻസ് ഇന്ത്യൻ ടൈമുമായിട്ട് വരുന്നുള്ളൂ. അപ്പം അതാണ് ഇപ്പോഴും ഇവിടെ പകലാണ്, രാത്രി 8 മണിയാണ് ഈ സമയം. ഒരു രാത്രി 10 മണി വരെയൊക്കെ ഈ ഒരു പ്രതീതിയിലൊക്കെ നിൽക്കും. 10 മണിയൊക്കെ ആകുമ്പോഴേ ശരിക്കും രാത്രി ആവുള്ളൂ ഇവിടെ. അതായത് നമ്മുടെ ഡേ ലൈറ്റ് കൂട്ടുക, നമ്മൾ പകല് വർക്ക് ചെയ്യുന്ന ടൈം കൂട്ടിയിട്ട് രാത്രി ഉറങ്ങുന്ന സമയം കുറയ്ക്കുക, ഇതാണ് മെയിൻ ഉദ്ദേശം. പിന്നെ ഇക്കണോമിക് ബെനിഫിറ്റ്സും ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താ ചെയ്യാൻ ശ്രമിക്കുക, നേരെ റെസ്റ്റ് എടുക്കാൻ നോക്കും. പക്ഷേ അങ്ങനെയല്ല എന്താ നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് പകലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എല്ലാവരും ഔട്ടിങ്ങിന് പോവുകയോ ഒന്ന് ഷോപ്പിംഗ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം മെയിൻലി ഇക്കണോമിക് ബെനിഫിറ്റ്സ് ആണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. സത്യാവസ്ഥ നമുക്കറിയില്ല. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് പകലിങ്ങനെ ഇരിക്കുന്നത്, ഇപ്പോൾ ഈ സമയം പകലായിട്ടിരിക്കുന്നത്, രാത്രി 8 മണിയാണേ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് വരുവാണ്, ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ്. ഓക്കെ, സോ ഞങ്ങൾ വന്നപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ആണല്ലോ വന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ സ്റ്റുഡൻറ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോളേജിൽ നിന്നൊരു ബാങ്ക് ലെറ്റർ വേണം. അപ്പോൾ നമ്മുടെ ബാങ്ക് ലെറ്ററും നമ്മുടെ റെസിഡൻസ് പെർമിറ്റിനെ പറ്റി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ അതായത് നമ്മുടെ ഈ കോഴ്സ് തീരുന്നത് വരെ നമുക്കിവിടെ നിൽക്കാനുള്ള ഒരു പെർമിറ്റ്, ഓക്കെ, ആ പെർമിറ്റ് കാർഡാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റെസിഡൻസ് പെർമിറ്റും നമ്മുടെ സ്റ്റുഡൻറ് ഐ ഡിയും നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടിയ ലെറ്ററും ഉപയോഗിച്ച് കൊണ്ട് നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ചെന്നപ്പോൾ അവരൊരു അപ്പോയിൻമെൻറ്റ് തന്നു, ഒരു നെക്സ്റ്റ് ഡേയിലേക്ക് ചെന്നു. അതിനുശേഷം അക്കൗണ്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ അക്കൗണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു അക്കൗണ്ട് നമ്പറും ഒരു ഷോർട്ട് കോഡും കിട്ടും. നമ്മുടെ നാട്ടിൽ IFSC എന്ന് പറയുന്ന പോലെ ഇവിടെ ഷോർട്ട് കോഡ് അതും കിട്ടും. അപ്പം നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ സാലറി വരാൻ വേണ്ടിയിട്ട് ഈ അക്കൗണ്ട് നമ്പറും ഷോർട്ട് കോഡും മാത്രം കൊടുത്താൽ മതിയാവും. സോ അങ്ങനെയാണ് ഇവിടെ അക്കൗണ്ട് എടുക്കുന്ന രീതി എന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ അക്കൗണ്ട് എടുക്കാൻ പറ്റും. അതിന് കുറച്ച് എക്സാമ്പിളാണ് മോൺസോ, സ്റ്റെർലിങ്സ് അക്കൗണ്ട് അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരു മോൺസോ അക്കൗണ്ട് എടുത്തിരുന്നു. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല, ഓൺലൈനിൽ തന്നെ മോൺസോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിനകത്തിൽ നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ലൈക്ക് പാസ്പോർട്ട് ഐഡൻറ്റിഫിക്കേഷനൊക്കെ നമ്മൾ ജസ്റ്റ് കൊടുത്താൽ മതിയാവും. സോ അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മോൺസോ അക്കൗണ്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് മോൺസോ അക്കൗണ്ടിൻ്റെ കാര്യം. അതായത് നമുക്ക് എങ്ങും പോകണ്ട, നമുക്കിപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് വന്നപ്പോൾ ഒരു അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ഇതാണ് മോൺസോ അക്കൗണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും മീൻസ് അത് ഫില്ല് ചെയ്യേണ്ടതെല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ATM കാർഡ് അവർ അയച്ചു തരും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പിന്നെ നമുക്ക് ഈ ആപ്പിൽ കൂടെ സെറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ ഒന്നും കൂടെ സെക്യൂർഡ് ആയിട്ടുള്ളത് നമ്മൾ പോയി ബാങ്കിൽ പോയി എടുക്കുന്നതാണ്. പക്ഷെ അത് നമ്മൾ പതിയെ എടുക്കുക, നമുക്ക് ബാങ്ക് ലെറ്ററൊക്കെ കോളേജിൽ നിന്ന് കിട്ടി എന്നിട്ട് പോയി എടുക്കുക. അപ്പോൾ അതാണ് ബാങ്ക് അക്കൗണ്ടിനെ പറ്റി.
ഇനി നാട്ടിൽ നിന്ന് നമ്മൾ പൈസ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അപ്പോൾ കുറേ പേരൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ പൈസ ഇട്ടിട്ട് അങ്ങനെ കൊണ്ടുവന്ന എ ടി എം കാർഡ് യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാം. പക്ഷേ പൈസ നല്ലോണം കട്ടാവും. കാരണം കട്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോറിൻ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൈസ പിടിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൗണ്ടിൻ്റെ വാല്യൂ എപ്പോഴും ഒരുപോലെ നിൽക്കത്തില്ല, വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ പൗണ്ട് 98-97 ആ ഒരു രീതി പോവാം, ചിലപ്പോൾ 107-108 വരെ കൂടി നിൽക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പം ഇന്ത്യൻ റുപ്പീസ് അക്കൗണ്ട്, ഇന്ത്യൻ അക്കൗണ്ടിലാണ് നിങ്ങളുടെ പൈസ കിടക്കുന്നതെങ്കിൽ റുപ്പീസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പം ഒരു പൗണ്ട് എടുക്കണമെങ്കിൽ ഒരു പൗണ്ട് ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്നത് 97 രൂപയായിരിക്കാം, ചിലപ്പോൾ എടുക്കുന്നത് 107 രൂപയായിരിക്കാം. അപ്പോൾ അതനുസരിച്ച് പൈസയ്ക്ക് നല്ല വ്യത്യാസം വരും. അപ്പോൾ അതിലും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ ട്രാവൽ കാർഡിൽ ഇട്ടിട്ട് വരിക. അത് അപ്പോൾ ഞങ്ങൾ ട്രാവൽ കാർഡ് എടുത്തത് യൂണിമണി എന്ന് പറഞ്ഞ ഫിനാൻസ് അവിടെ പോയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ഇന്ത്യൻ റുപ്പീസ് കൊടുക്കുക. അപ്പം അന്നത്തെ വില എത്രയാണോ പൗണ്ടിൻ്റെ വില, ആ ഒരു രീതിയിൽ അവർ കൺവേർട്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ അന്നത്തെ വില 100 രൂപയാണെങ്കിൽ നിങ്ങളിവിടെ വന്ന് ആ ട്രാവൽ കാർഡ് എപ്പോഴൊക്കെ യൂസ് ചെയ്താലും നിങ്ങളുടെ ആ വാല്യൂ സെയിം തന്നെയായിരിക്കും. ഒരിക്കലും പൗണ്ടിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് മാറത്തില്ല, കാരണം അവർ പൗണ്ടായിട്ട് ഓൾറെഡി കൺവേർട്ട് ചെയ്താണ് ഇടുന്നത്. ഓക്കെ, അപ്പം പിന്നെ ഈ ട്രാവൽ കാർഡ് എടുത്താലുള്ള വേറൊരു അഡ്വാൻറ്റേജ്, നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ഷോർട്ടേജ് വന്നാൽ വീട്ടുകാർക്ക് ഇട്ട് തരണമെങ്കിൽ വീട്ടുകാർ നേരെ കൊണ്ടുപോയി അവിടെ കൊടുത്താൽ മതി, നമ്മുടെ ട്രാവൽ കാർഡ് നിറയ്ക്കാൻ പറ്റും. അത് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റുഡൻസിന് മാത്രമേ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളൊരു സ്റ്റുഡൻറ്റും ഡിപ്പെൻഡൻറ്റും ആയിട്ടാണ് വരുന്നതെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ ട്രാവൽ കാർഡ് എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ അപ്പോൾ അതാണ് പൈസ കൊണ്ടുവരുന്നതിനെ പറ്റി. പിന്നെ കയ്യിൽ നിങ്ങൾ ഒത്തിരി കാശ് കൊണ്ടുവരണം എന്ന് നിർബന്ധമില്ല. അത്യാവശ്യം കുറച്ച് എക്സ്പെൻസിന് വേണ്ടി മാത്രം, നിങ്ങൾ അത്യാവശ്യം വരുമ്പോൾ ടാക്സിക്ക് കൊടുക്കാനോ, എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ടാക്സിക്ക് കൊടുക്കാനോ, അങ്ങനെ കുറച്ച് കുറച്ച് എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു എന്താ പറയുക, ഒരു 500 പൗണ്ട് മതിയാവും കയ്യിൽ കരുതാൻ. 500 പൗണ്ട് പോലും വേണ്ട, സത്യം പറഞ്ഞാൽ ഒരു 300 പൗണ്ടൊക്കെ മാക്സിമം മതിയായിരിക്കും. 300 പോലും വേണ്ട. അപ്പോൾ അത്രയും വളരെ കുറച്ച് പൈസ നിങ്ങൾ കയ്യിൽ കരുതിയാൽ മതി നിങ്ങൾ വരുമ്പോൾ. പക്ഷേ എന്നാ അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എല്ലായിടത്തും കാർഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും നിങ്ങൾക്കറിയാം ഇന്ത്യയിലും ഇപ്പോൾ ഇതേ സിസ്റ്റം ആണല്ലോ, കാർഡാണ് നമ്മൾ മോസ്റ്റ്ലി എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. ഇവിടെ എല്ലായിടത്തും നമുക്കത് പറ്റും. ബസ്സിനകത്ത് ഉൾപ്പെടെ നമ്മുടെ കാർഡ് വയ്ക്കുന്നതാണ് നല്ലത്, നമുക്ക് ലാഭം അതാണ് കേട്ടോ. ബസ്സിനകത്തിലൊക്കെ കാർഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളല്ലാതെ ടിക്കറ്റ് എടുക്കുന്ന പോലെ പൈസ കൂടുതൽ പോകത്തില്ല കാർഡ് ഉപയോഗിക്കുവാണെങ്കിൽ. അപ്പോൾ അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ മാക്സിമം പൈസ കാർഡിലിട്ടുകൊണ്ട് വരുന്നതായിരിക്കും ഏറ്റവും സേഫ്. പിന്നെ എന്താണ്, പിന്നെ ട്രാവൽ കാർഡിൽ നിന്ന് പക്ഷേ നമ്മൾ അങ്ങനെ കാർഡ് യൂസ് ചെയ്ത് ഡെബിറ്റ്, അതായത് സൂപ്പർ മാർക്കറ്റിലായാലും ബസ്സിലായാലും ഒക്കെ കാർഡ് യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് പൈസയെ പോവുള്ളൂ. പക്ഷേ നമ്മൾ ആ കാർഡ് ഉപയോഗിച്ച് എ ടി എം പോലെ നമ്മൾ വിഡ്രോ ചെയ്ത് എടുക്കുവാണെങ്കിൽ, പൈസ എടുക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ കുറച്ച് പൗണ്ട് കട്ടാവും. ഒരു 1 പൗണ്ട് 1.50 പൗണ്ട് അത് വേരീസ് ഫ്രം ബാങ്ക് ടു ബാങ്ക്. ഓരോ ബാങ്കിനനുസരിച്ച് എത്രയാണോ പൈസ കട്ടാവുന്നത് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മാക്സിമം വിഡ്രോ ചെയ്യേണ്ട ആവശ്യം അങ്ങനെ വരത്തില്ല. വിഡ്രോ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ കട്ടാവും. അപ്പം കുറച്ച് പൈസ എക്സ്ട്രാ അത് കട്ടാവാൻ വേണ്ടിയിട്ടുള്ള പൈസയും കൂടെ ഒരു 5 പൗണ്ടോ 10 പൗണ്ടോ എക്സ്ട്രാ ഇട്ടിട്ട് വരുവാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ട്രാവൽ കാർഡിനെ പറ്റിയും ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയൊക്കെ പറയാനുള്ളത്. പിന്നെ ഒന്നും ഓർമ്മ വരുന്നില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ കമൻറ്റ് സെക്ഷനിലോ, അല്ലെങ്കിൽ ഞങ്ങളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾ മാക്സിമം സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, ഞങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.